അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിലെ അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവിനും പകലിനും ഒരുപാട് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസവും അതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വെള്ളിയാഴ്ച രാവും പകലും കിട്ടുന്നത് റഹ്മത്തിൻ്റെ പത്തിൽ തന്നെയായിട്ട് രണ്ടെണ്ണാണ്. ആദ്യത്തിൽ തന്നെ നമുക്ക് റമദാൻ മാസത്തിൻ്റെ ആദ്യത്തിൽ തന്നെ ആദ്യത്തെ പത്തിൽ തന്നെ രണ്ട് വെള്ളിയാഴ്ച രാവും പകലുമാണ് നമുക്ക് കിട്ടുന്നത്. അതും റഹ്മത്തിൻ്റെ പത്തിലാണ്. ഇനി നമുക്ക് റഹ്മത്തിൻ്റെ പത്ത് കടന്ന് വന്ന് അത് ഏകദേശം കഴിഞ്ഞ് തുടങ്ങി ഇൻഷാ അള്ളാ ഇനി അടുത്തതായിട്ട് വരുന്നത് മഗ്ഫിറത്തിൻ്റെ പത്താണ്. മഗ്ഫിറത്തിൻ്റെ പത്തിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഈ റഹ്മത്തിൻ്റെ പത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഒരുപാട് റഹ്മത്തിന് ചോദിക്കേണ്ട ഒരു ദിവസങ്ങളാണ് നമ്മളിലൂടെ ഇങ്ങനെ കടന്നുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ദിക്റുണ്ട്. ആ ഒരു ദിക്ര നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് 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 നിഅമത്തുകൾ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് തരും. അതിൽ യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലും പകലും നമ്മൾ ചൊല്ലേണ്ട അധികരിപ്പിക്കേണ്ട മുത്തറസുൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ള ഒരു ദിക്റും കൂടിയാണ്. ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൻ്റെ ആദ്യത്തെ പത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവിൻ്റെ പകലിലും രാവിലും പകലിലൊക്കെ ആയിട്ടാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഈ രാവിൻ്റെയും പകലിൻ്റെയും വെള്ളിയാഴ്ച രാവിൻ്റെയും പകലിൻ്റെയും മഹത്വം മനസ്സിലാക്കുവാൻ, അതുപോലെ തന്നെ നമുക്ക് റഹ്മത്തിൻ്റെ പത്താണ് എന്നുള്ള ആ റഹ്മത്തിൻ്റെ പത്തും അതുപോലെ തന്നെ റമദാൻ മാസത്തിൻ്റെ പോരുഷയും വെള്ളിയാഴ്ച രാവിൻ്റെയും പകലിൻ്റെയും ഒക്കെ മഹത്വങ്ങളും പോരുഷകളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇബാദത്ത് ചെയ്യുവാനുള്ള തോഫിക്ക്, അത് കണ്ടറിഞ്ഞിട്ട് ധാരാളം ഇബാദത്തുകൾ അമലുകൾ ചെയ്യുവാനുള്ള തോഫിക്ക് നമുക്ക് എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. നമുക്കെല്ലാവർക്കും അറിയാം വെള്ളിയാഴ്ച രാവിനും പകലും ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് എന്നുള്ളത്. അത് റമദാനിൽ മാത്രമല്ല, അത് എല്ലാ വെള്ളിയാഴ്ച രാവിനും പകലിനും ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. അതിനി വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും റമദാൻ മാസത്തിലും കൂടെ ആവുമ്പോൾ അതിൻ്റെ പോരുഷം നമുക്ക് പറയേണ്ട ആവശ്യം. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചെല്ലാൻ അത്ഭുതകരമായിട്ട് നമുക്ക് ഒരുപാട് ദിക്റുകളുണ്ട്. ദിക്റുകൾ സ്വലാത്തുകളൊക്കെ ഉണ്ട്. വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലൊക്കെ ആയിട്ട് ചെല്ലാൻ വേണ്ടിയിട്ട് പ്രത്യേകം സുന്നത്തുള്ള ദിക്റുകളും അതുപോലെ തന്നെ സ്വലാത്തുകളും അതുപോലെ തന്നെ ഖുർആനിലെ സൂറത്തുകളൊക്കെ ഉണ്ട്. ഖുർആനിലെ സൂറത്ത് എല്ലാവർക്കും അറിയാമല്ലോ, സൂറത്തുൽ കഹ്ഫ്. അങ്ങനെ ഒരുപാടുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ ഒരു പ്രധാനമായിട്ടുള്ളൊരു ദിക്റാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ദിക്റിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാനിവിടെ പറയാൻ വേണ്ടി പോകുന്ന വിഷയം. ഈ ഒരു ദിക്റ് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ദുന്യാവിലും ആഖിറത്തും കുറച്ചൊന്നുമല്ല നേട്ടം, ഒരുപാട് നേട്ടങ്ങളുണ്ട്. എന്നാൽ ഈ ദിക്റ് ചൊല്ലാൻ വേണ്ടിയിട്ട് സെക്കൻഡുകൾ മാത്രം മതി. എന്നാലിത് ചൊല്ലിയാലുള്ള മഹത്വങ്ങളോ ഫലങ്ങളോ അത്ഭുതമാണ്, ഒരുപാട് ഒരുപാടാണ്. നമ്മൾ ചില വീഡിയോയിലൊക്കെ താഴെ കമൻറ്റ് ചെയ്യുമ്പോൾ വായിക്കാറുണ്ട്, ഒരുപാട് ആളുകൾ വലിയ വലിയ ദിക്റുകൾ, വലിയ വലിയ കുറേ സമയം ചൊല്ലേണ്ട ദിക്റുകൾ, കൂടുതൽ എണ്ണം ചൊല്ലേണ്ട ദിക്റുകളൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യാറുണ്ട്, ഇന്നത്തെ കാലത്ത് ഇത്രയൊന്നും ചൊല്ലാനുള്ള സമയമില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ശരിയാണ്, ഇന്നത്തെ കാലം ഫാസ്റ്റ് ലോകമാണ്, എല്ലാവർക്കും സമയം കുറവാണ്. ഇനി ഒരു പണിയില്ലാത്ത ആളുകൾക്ക് പോലും സമയമില്ല. കാരണം ഇന്ന് വാട്സപ്പും ഫേസ്ബുക്കും യൂട്യൂബും എല്ലാം സോഷ്യൽ മീഡിയയിലാണ് എല്ലാവരും അധിക സമയം ചെലവഴിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്ന ആളുകൾക്ക് ഒട്ടും സമയമില്ല. മറ്റുള്ളവരെ കണ്ടിട്ട് പരിചയപ്പെട്ടിട്ട് സംസാരിച്ചിട്ട് അയൽവാസികളെ സന്ദർശിച്ചിട്ടോ രോഗികളെ സന്ദർശിച്ചിട്ടോ കുടുംബം സന്ദർശിച്ചിട്ടോ ഒന്നുമല്ല ഇന്ന് സമയം പോകുന്നത്. ഇന്ന് അധികം വെറുതെ വേസ്റ്റാക്കുന്ന സമയം. അപ്പോൾ ഈ വേസ്റ്റാക്കുന്ന സമയങ്ങളിൽ നിന്ന് നമുക്കൊന്നും നേടാൻ പോകുന്നില്ല. ദുന്യാവില്ല ആഹറുമില്ല. എന്നാൽ ദുന്യാവ് ആഹ്റ നേടിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു വേസ്റ്റാക്കുന്ന സമയത്തിൽ നിന്ന് കുറഞ്ഞ സെക്കൻഡുകൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ദുന്യാവിലേക്കും ആഹ്റത്തിലേക്കും നമുക്ക് കിട്ടും. ഇനി ദുന്യാവ് മാത്രം പോരല്ലോ, നമുക്ക് ആഹ്റും വേണം. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഈ ഒരു ദുന്യാവിൽ നിന്ന് കിട്ടാത്ത സുഖങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ അള്ളാഹുവിനോട് അടുക്കുക. അതിന് വേണ്ടിയിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ചെറിയൊരു ദിക്റാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ആ ദിക്ർ ഏതാണെന്ന് അറിയണ്ടേ? ഒരു കുഞ്ഞു ദിക്റാണ് കേട്ടോ. അസ്തഗ്ഫിറുല്ലാഹ അല്ലദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബ് ഇലൈഹി. ഈ ഒരു ദിക്ർ വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മൾ എന്താണ് ഉദ്ദേശം വെച്ചിട്ടുള്ളത്, ആ ഒരു ഉദ്ദേശം വെച്ചിട്ട് വെറും മൂന്ന് വട്ടം, അത് ഏത് നിസ്കാര ശേഷമായാലും അത് അള്ളാഹു സ്വീകരിക്കും, അത് സുബ്ഹയ്ക്ക് ശേഷമായാലും ഇനി ളുഹറിന് ശേഷമായാലും അസറിന് മഗ്രിബിന് ഇശാവിനും ഒക്കെ പറ്റും. നിങ്ങളുടെ അടുക്കൽ എപ്പോഴാണോ ഈ വീഡിയോ എത്തുന്നത് ആ ഒരു സമയത്ത്
നിസ്കാര ശേഷം അല്ലെങ്കിലും നിങ്ങൾ ഈ ഒരു ദിക്റ് എന്ത് ഉദ്ദേശം വെച്ചിട്ടാണെങ്കിലും നിങ്ങൾ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എന്താണ് ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് നൽകും. അതുപോലെ തന്നെ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ ലവീം എന്ന് നമ്മൾ ദിക്റ് അധികരിപ്പിച്ച് കഴിഞ്ഞാൽ ദിവസവും 100 തവണ സുബ്ഹ് നിസ്കരിച്ചതിന് ശേഷം 100 തവണ ഇനി എപ്പോഴായാലും നമ്മൾ 100 തവണ അത് ചൊല്ലിയിട്ട് അസ്തഗ്ഫിറുല്ലാഹ ലവീം എന്നുള്ള ദിക്റ് അധികം ആളുകളെയും വിചാരം നമ്മൾ ദോഷം പൊറുക്കാൻ വേണ്ടി ദോഷം ചെയ്യുമ്പോൾ ദോഷം പൊറുക്കാൻ വേണ്ടി പൊറുക്കലിനെ തേടുന്ന ദിക്റാണെന്നാണ്. ദിക്റ് ദോഷം പൊറുക്കാനുള്ളത് തന്നെയാണ്. ദിക്റ് അസ്തഗ്ഫിറുല്ലാഹി ലവീം എന്ന് പറഞ്ഞാൽ അള്ളാഹുവേ എനിക്ക് പുറത്ത് കൊണ്ടുവന്ന് തന്നെയാണ്. എന്നാൽ നമ്മളത് പ്രാർത്ഥിച്ച് ദിവസവും 100 തവണ സുബ്ഹ് നിസ്കാരത്തിന് ശേഷം ഏതെങ്കിലും നിസ്കാരത്തിന് ശേഷമോ അതൊന്നും വേണ്ട, നമുക്ക് ഒഴിവുള്ള സമയത്ത് നമ്മൾ അസ്തഗ്ഫിറുല്ലാഹി ലവീം എന്ന ദിക്റ് എപ്പോഴും ചൊല്ലുകയോ അതല്ലെങ്കിൽ 100 തവണ ദിവസം നിയത്താക്കി ചൊല്ലുകയോ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സമ്പത്ത് അധികരിപ്പിച്ചു തരുമെന്നുള്ളതാണ്. സമ്പത്ത് കുന്നു കൂടും. ആ ഒരു സമ്പത്ത് എത്ര നമുക്ക്, നമ്മൾ ചില കിണറ്റിൽ നിന്ന് വെള്ളം മുക്കിയാൽ അത് ഉറവ വരുന്ന കിണറല്ലേ, അതുപോലെയാണ് നമ്മൾ എത്ര ഉപയോഗിച്ചാലും ഹലാലായ വഴിക്ക് നമ്മൾ എത്ര അത് ചിലവഴിച്ചു കഴിഞ്ഞാലും അതിങ്ങനെ ഉറവ് പൊട്ടിക്കൊണ്ടേയിരിക്കും. സമ്പത്തിന് യാതൊരു ക്ഷാമവും ഉണ്ടാവില്ല, അവരുടെ ജീവിതത്തും എപ്പോഴും സന്തോഷമായിരിക്കും. അസ്തഗ്ഫിറുല്ലാഹ ലവീം എന്ന് ചൊല്ലാൻ വേണ്ടിയിട്ട് മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവും, അതുപോലെ തന്നെ എന്ത് പ്രശ്നങ്ങളും പ്രയാസമുണ്ടെങ്കിലും ഒക്കെ അതുണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു ദിക്റ് ഈ ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്ന ഈ ഒരു ദിക്റ് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമുക്ക് സർവ്വ ഐശ്വര്യങ്ങൾ നൽകും. ഇനി കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടാവും, ഒരുപാട് ആളുകളുണ്ട് നമ്മൾ വീഡിയോക്ക് താഴെ കേൾക്കാം. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, ഈ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്കൊക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ദുആ ആണ്, ഒരു ദിക്റാണ് ഇത്. നമ്മൾ ഇനി വെള്ളിയാഴ്ച എല്ലാ ഇനി ശനിയാഴ്ച ഏത് ദിവസത്തും നമ്മൾ സുബ്ഹ് നിസ്കാരത്തിന് ശേഷമൊക്കെ ഒരു 3 വട്ടം പറയാം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ച് തന്നൊരു ദിക്റാണ്. നമുക്ക് സുബ്ഹ് നിസ്കാരത്തിന് ശേഷമൊക്കെ നമ്മൾ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അത് ചൊല്ലിക്കഴിഞ്ഞാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വെള്ളിയാഴ്ച ദിവസത്തിനെ കുറിച്ചാണ്, വെള്ളിയാഴ്ച ദിവസത്തിൽ ചൊല്ലുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ആ ഒരു ദിവസം നമ്മൾ ചൊല്ലുക, എന്തുദ്ദേശം ഉണ്ടെങ്കിലും ഇനി വലിയ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും ഒന്നും വേണ്ട, നമുക്ക് നിസ്സാര കാര്യത്തിന് പോലും ചില ആളുകൾക്ക് വെറുതെ ടെൻഷൻ അടിക്കും, ആ ഒരു സമയത്തൊക്കെ ഇത് ചൊല്ലുക. എത്രയും ചൊല്ലുക, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ ചൊല്ലുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് എത്ര തവണ നമുക്ക് ചൊല്ലുക, ചൊല്ലി 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 നമ്മൾ ആഗ്രഹങ്ങൾ, ഇനി ആഹ്റത്തിലുള്ള ആഗ്രഹങ്ങൾ, ആഹ്റ നമുക്ക് എന്താ വേണ്ടത്, നരകമില്ലാതെ സ്വർഗത്തിലേക്ക് പോവുക. സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് എന്തെല്ലാം കടമ്പ കടക്കാനുണ്ട്, ഖബറ്, ഖബറിൽ വിശാലത, ഖബറിൽ സുഖമൊക്കെ വേണ്ടേ, ശിക്ഷ ഇല്ലാതിരിക്കണം. അതുപോലെ തന്നെ പരലോകത്തേക്ക് നമ്മൾ ചെല്ലുന്ന ആദ്യഘട്ടം തന്നെ ഖബറാണ്, അങ്ങനെ ഖബറ്, പിന്നെ സിറാത്ത് പാലം, അങ്ങനെ അർശിൻ്റെ തണൽ, എന്തെല്ലാം നമുക്ക് വേണം, അതെല്ലാം കഴിഞ്ഞിട്ടല്ലേ സ്വർഗത്തിന് സിറാത്ത് പാലത്തിലൂടെയുള്ള കടത്ത്, അതൊക്കെ നമുക്ക് വേഗതയായിരിക്കും. അപ്പോൾ ഈ ദിക്റ് നമ്മൾ വെള്ളിയാഴ്ച ദിവസത്തെ നമ്മൾ മുറുകെ പിടിക്കുക, മറ്റുള്ള ദിവസങ്ങളിൽ നമ്മൾ ധാരാളം ചൊല്ലുക. പ്രത്യേകിച്ച് അസ്തഗ്ഫിറുല്ലാഹ ലവീം എന്നുള്ള ഇസ്തിഗ്ഫാർ നിങ്ങളങ്ങനെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴൊക്കെ അങ്ങനെ ഓർമ്മ കിട്ടുന്ന സമയത്തൊക്കെ ചൊല്ലുക, അതിന് എണ്ണും കണക്കൊന്നും വേണ്ട. അള്ളാഹുവിൻ്റെ ഐശ്വര്യം വറക്കത്തും ഇങ്ങനെ ഇറങ്ങി വരും, നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും, എന്താണ് റബ്ബെ എനിക്ക് ഈ ഇങ്ങനെ ഒരു നിയമത്ത് കിട്ടുന്നു എന്നുള്ളത്. അത് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തിട്ടാണ്. നമ്മളിങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. നമ്മളെന്താ മറ്റുള്ളവരെ കൊണ്ട് ഈബത്തും നമീമത്തും പറയുന്ന സമയത്ത് മാത്രം ചില ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, എല്ലാം പറയേണ്ടതെല്ലാം പറഞ്ഞ് വെറുപ്പിക്കലൊക്കെ വെറുപ്പിച്ചിട്ടുണ്ടാവും. അസ്തഗ്ഫിറുല്ലാഹല്ലാഹീം അസ്തഗ്ഫിറുല്ലാഹല്ലാഹീം അസ്തഗ്ഫിറുല്ലാഹല്ലാഹീം, അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല കേട്ടോ. നമ്മൾക്കറിയാലോ മറ്റുള്ളവരെ കുറിച്ച് ഈബത്തും നമീമത്തും പറയരുത്, പക്ഷെ നമുക്കപ്പോൾ ഹരമാണ് മറ്റുള്ളവരെ വേദനിപ്പിക്കുക, മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാത്തതൊക്കെ കുറച്ച് ആളുകളോട് പറഞ്ഞ് വെറുപ്പിക്കുമ്പോൾ നമ്മൾക്കൊരു ഹരമാണ്. ആ ഒരു ഹരം കൊള്ളാൻ വേണ്ടിയിട്ട് നമ്മൾ അതൊക്കെ പറയും. അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും റബ്ബെ ഞാൻ ഈ ചെയ്തത് എത്ര മോശമാണ്, എന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹല്ലാഹീം നമുക്ക് അറിഞ്ഞുകൊണ്ട് കരുതി കൂട്ടി തെറ്റെയ്യാ, എന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹല്ലാഹീം, അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ അറിയാതെ വരുന്ന തെറ്റുകളിൽ നിന്നാണ് അതിൻ്റെ വിഷമവും പ്രയാസവും അതിൻ്റെ ഗൗരവമൊക്കെ നമുക്കറിയാം. എന്നിട്ട് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറയുക, അവർ അതിനാൽ ശിക്ഷിക്കപ്പെടുക. ചില ഭാഗത്തൊക്കെ നമ്മൾ കാണുന്നില്ലേ, ഒരു എന്തെങ്കിലും ഒരു മെച്ചമുള്ള ആളുകളെ ഒറ്റപ്പെടുത്തുക, എന്തെങ്കിലും പറഞ്ഞിട്ട് കുറച്ച് ആളുകളെ കൂടെ അയൽവാസികളെ കുടുംബത്തിനൊക്കെ കൂട്ടിയിട്ട് അവരോട് ഇങ്ങനെ പരദൂഷണം പറഞ്ഞിട്ട് ഈ ആളെന്താ ഇയാൾക്ക് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാനൊന്നുമില്ല, അവരവരുടെ വഴിയിലൂടെ ജീവിക്കുകയാണ്. അപ്പോൾ അവർക്ക് കുറച്ച് സമ്പത്തോ എന്തെങ്കിലും സൗന്ദര്യമോ എന്തെങ്കിലുമൊക്കെ അഭാവം അവർക്ക് ഏറെ കൊടുക്കുന്നുണ്ടാവും, അതിന് അസൂയപ്പെട്ടിട്ട് ഒറ്റപ്പെടുത്തുക. ചില ആളുകളുണ്ട്, ചില ആളുകളുടെ മക്കൾ നല്ല വിദ്യാഭ്യാസം ഉയർന്ന സ്ഥാനത്തൊക്കെ
എത്തിക്കുമ്പോൾ അവരെന്താ ചെയ്യുക, മറ്റുള്ള അവർ മക്കൾക്ക് വിദ്യാഭ്യാസം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർ മറ്റുള്ളവരോടും കൂടി ഈ കുട്ടീനെ കുറിച്ചും ഈ കുട്ടിയുടെ രക്ഷിതാക്കളെ കുറിച്ചൊക്കെ ഇല്ലാത്തത് പറഞ്ഞ് നടന്നിട്ട് അവരിങ്ങോട്ട് ഒറ്റപ്പെടുത്തുക. അങ്ങനെയൊക്കെ നമ്മൾ സമൂഹത്തിലുണ്ട്, കുടുംബത്തിലും അയൽവാസികളിലൊക്കെ നമുക്ക് കാണാം. അതൊക്കെയാണ് തെറ്റ്. അതൊന്നുമില്ലാതെ നമ്മളെല്ലാവരോടും സ്നേഹത്തോടു കൂടി, നമ്മൾ ആരാക്രമിക്കണ്ടോ അത് നമ്മൾ നോക്കണ്ട, നമ്മൾ അവരോട് എങ്ങനെ സ്നേഹത്തെ പെരുമാറുക, എന്നിട്ട് ഇസ്തിഫാർ ഇങ്ങനെ അധികരിപ്പിക്കുക. നമുക്ക് സമ്പത്ത് മാത്രമല്ല, എല്ലാം കൊണ്ടും നമ്മൾ വിചാരിച്ചതിലപ്പുറമായിരിക്കും നമ്മളെ സന്തോഷ ജീവിതം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും എന്ത് ചെയ്യുക, വെള്ളിയാഴ്ച ദിവസത്തിൽ, അതും ഈ റഹ്മത്തിൻ്റെ പത്തായ വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, റമദാൻ മാസത്തിലെ റഹ്മത്തിൻ്റെ പത്തായ വെള്ളിയാഴ്ച ദിവസത്തിൽ നിർബന്ധമായിട്ടും ഒരു മൂന്ന് വട്ടമെങ്കിലും, ചുരുങ്ങിയതൊരു മൂന്ന് വട്ടമെങ്കിലും ഈ ഒരു ദിക്ർ ചൊല്ലുക. അതുപോലെ തന്നെ നമുക്ക് റഹ്മത്തിൻ്റെ പത്തിൽ നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്റാണ്, അധികരിപ്പിക്കേണ്ട ഒരു ദിക്റാണ്. കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ദിക്റിനെ കുറിച്ചും ഇതിൻ്റെ മഹത്വത്തെക്കുറിച്ചൊക്കെ. റഹ്മത്തിക്ക് ആ റഹ്മ റഹീമീൻ എന്നുള്ള ദിക്ർ ധാരാളം നമ്മൾ ചൊല്ലുക, എപ്പോഴും ചൊല്ലുകയോ അതല്ലെങ്കിൽ 100 തവണ ദിവസം നിയത്താക്കി ചൊല്ലുകയോ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സമ്പത്ത് അധികരിപ്പിച്ചു തരുമെന്നുള്ളതാണ്. സമ്പത്ത് കുന്നുകൂടും. ആ ഒരു സമ്പത്ത് എത്ര നമുക്ക്, നമ്മൾ ചില കിണറ്റിൽ നിന്ന് വെള്ളം മുക്കിയാൽ അത് ഉറവ് വരുന്ന കിണറല്ലേ, അതുപോലെയാണ് നമ്മൾ എത്ര ഉപയോഗിച്ചാലും ഹലാലായ വഴിക്ക് നമ്മൾ എത്ര അത് ചിലവഴിച്ചു കഴിഞ്ഞാലും അതിങ്ങനെ ഉറവ് പൊട്ടിക്കൊണ്ടേയിരിക്കും. സമ്പത്തിന് യാതൊരു ക്ഷാമവും ഉണ്ടാവില്ല, അവരുടെ ജീവിതത്തും എപ്പോഴും സന്തോഷമായിരിക്കും. അസ്തഗ്ഫിറുല്ലാഹ് അലീം എന്ന് ചൊല്ലാൻ വേണ്ടിയിട്ട് മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവും. അതുപോലെ തന്നെ എന്ത് പ്രശ്നങ്ങളും പ്രയാസം ഉണ്ടെങ്കിലും ഒക്കെ അതുണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു ദിക്ർ, ഈ ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്ന ഈ ഒരു ദിക്ർ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമുക്ക് സർവ്വ ഐശ്വര്യങ്ങൾ നൽകും. ഇനി കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടാവും, ഒരുപാട് ആളുകളുണ്ട് നമ്മൾ വീഡിയോക്ക് താഴെ കേൾക്കാം. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, ഈ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്കൊക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ദുആയാണ്, ഒരു ദിക്റാണ് ഇത്. നമ്മൾ ഇനി വെള്ളിയാഴ്ച എല്ലാ, ഇനി ശനിയാഴ്ച ഏത് ദിവസത്തും നമ്മൾ സുബഹ് നിസ്കാരത്തിന് ശേഷമൊക്കെ ഒരു 3 വട്ടം പറയാം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച് തന്നൊരു ദിക്റാണ്. നമുക്ക് സുബഹ് നിസ്കാരത്തിന് ശേഷമൊക്കെ നമ്മൾ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അത് ചൊല്ലിക്കഴിഞ്ഞാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വെള്ളിയാഴ്ച ദിവസത്തിനെ കുറിച്ചാണ്, വെള്ളിയാഴ്ച ദിവസത്തിൽ ചൊല്ലുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ആ ഒരു ദിവസം നമ്മൾ ചൊല്ലുക, എന്തുദ്ദേശം ഉണ്ടെങ്കിലും, ഇനി വലിയ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും ഒന്നും വേണ്ട. നമുക്ക് നിസ്സാര കാര്യത്തിന് പോലും ചില ആളുകൾക്ക് വെറുതെ ടെൻഷൻ അടിക്കും, ആ ഒരു സമയത്തൊക്കെ ഇത് ചൊല്ലുക. എത്രയും ചൊല്ലുക. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ ചൊല്ലുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് എത്ര തവണ നമുക്ക് ചൊല്ലുക, ചൊല്ലി 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 നമ്മളെ ആഗ്രഹങ്ങൾ, ഇനി ആഹ്റത്തിലുള്ള ആഗ്രഹങ്ങൾ, ആഹ്റ നമുക്ക് എന്താ വേണ്ടത്, നരകില്ലാതെ സ്വർഗത്തിലേക്ക് പോവുക. സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് എന്തെല്ലാം കടമ്പ കടക്കാനുണ്ട്, ഖബറ്, ഖബറിൽ വിശാലത, ഖബറിൽ സുഖമൊക്കെ വേണ്ടേ, ശിക്ഷ ഇല്ലാതിരിക്കണം. അതുപോലെ തന്നെ പരലോകത്തേക്ക് നമ്മൾ ചൊല്ലുന്ന ആദ്യ ഘട്ടം തന്നെ ഖബറാണ്. അങ്ങനെ ഖബറ്, പിന്നെ സിറാത്ത് പാലം, അങ്ങനെ അർശിൻ്റെ തണൽ, എന്തെല്ലാം നമുക്ക് വേണം, അതെല്ലാം കഴിഞ്ഞിട്ടല്ലേ സ്വർഗത്തിന് സിറാത്ത് പാലത്തിലൂടെയുള്ള കടത്ത്, അതൊക്കെ നമുക്ക് വേഗതയായിരിക്കും. അപ്പോൾ ഈ ദിക്ർ നമ്മൾ വെള്ളിയാഴ്ച ദിവസത്തെ നമ്മൾ മുറുകെ പിടിക്കുക. മറ്റുള്ള ദിവസങ്ങളിൽ നമ്മൾ ധാരാളം ചൊല്ലുക, പ്രത്യേകിച്ച് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹു എന്നുള്ള ഇസ്തിഗ്ഫാർ നിങ്ങളങ്ങനെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ അങ്ങനെ ഓർമ്മ കിട്ടുന്ന സമയത്തൊക്കെ ചൊല്ലുക. അതിന് എണ്ണും കണക്കൊന്നും വേണ്ട, അള്ളാഹുവിൻ്റെ ഐശ്വര്യം വറക്കത്തും ഇങ്ങനെ ഇറങ്ങി വരും. നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും, എന്താണ് റബ്ബെ എനിക്ക് ഈ ഇങ്ങനെ ഒരു നിയമത്ത് കിട്ടുന്നു എന്നുള്ളത്. അത് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തിട്ടാണ്. നമ്മളിങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. നമ്മളെന്താ മറ്റുള്ളവരെ കൊണ്ട് ഈബത്തും നമീമത്തും പറയുന്ന സമയത്ത് മാത്രം ചില ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, എല്ലാം പറയേണ്ടതെല്ലാം പറഞ്ഞ് വെറുപ്പിക്കലൊക്കെ വെറുപ്പിച്ചിട്ടുണ്ടാവും. അസ്തഗ്ഫിറുല്ലാഹി അസ്തഗ്ഫിറുല്ലാഹി അസ്തഗ്ഫിറുല്ലാഹി. അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല കേട്ടോ. നമ്മൾക്കറിയാലോ മറ്റുള്ളവരെ കുറിച്ച് ഈബത്തും നമീമത്തും പറയരുത്. പക്ഷെ നമുക്കപ്പോൾ ഹരമാണ് മറ്റുള്ളവരെ വേദനിപ്പിക്കുക, മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാത്തതൊക്കെ കുറച്ച് ആളുകളോട് പറഞ്ഞ് വെറുപ്പിക്കുമ്പോൾ നമ്മൾക്കൊരു ഹരമാണ്. ആ ഒരു ഹരം കൊള്ളാൻ വേണ്ടിയിട്ട് നമ്മൾ അതൊക്കെ പറയും. അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും റബ്ബെ ഞാൻ ഈ ചെയ്തത് എത്ര മോശമാണ്, എന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹി അലീം. നമുക്ക് അറിഞ്ഞുകൊണ്ട് കരുതി കൂട്ടി തെറ്റെയ്യ, എന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹി അലീം. അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ അറിയാതെ വരുന്ന തെറ്റുകളിൽ നിന്ന് അതിൻ്റെ വിഷമവും പ്രയാസവും അതിൻ്റെ ഗൗരവമൊക്കെ നമുക്കറിയാം. എന്നിട്ട് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറയുക, അവർ അതിനാൽ ശിക്ഷിക്കപ്പെടുക.
ചില ഭാഗത്തൊക്കെ നമ്മൾ കാണുന്നില്ലേ, ഒരു എന്തെങ്കിലും ഒരു മെച്ചമുള്ള ആളുകളെ ഒറ്റപ്പെടുത്തുക, എന്തെങ്കിലും പറഞ്ഞിട്ട് കുറച്ച് ആളുകളെ കൂടെ അയൽവാസികളെ കുടുംബത്തിനൊക്കെ കൂട്ടിയിട്ട് അവരോട് ഇങ്ങനെ പരദൂഷണം പറഞ്ഞിട്ട് ഈ ആളെന്താ ഇയാൾക്ക് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാനൊന്നുമില്ല, അവരവരുടെ വഴിയിലൂടെ ജീവിക്കുകയാണ്. അപ്പോൾ അവർക്ക് കുറച്ച് സമ്പത്തോ എന്തെങ്കിലും സൗന്ദര്യമോ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഏറെ കൊടുക്കുന്നുണ്ടാവും, അതിനെ അസൂയപ്പെട്ടിട്ട് ഒറ്റപ്പെടുത്തുക. ചില ആളുകളുണ്ട്, ചില ആളുകളുടെ മക്കൾ നല്ല വിദ്യാഭ്യാസം ഉയർന്ന സ്ഥാനത്തൊക്കെ എത്തുമ്പോൾ അവരെന്താ ചെയ്യുക, മറ്റുള്ള അവർ മക്കൾക്ക് വിദ്യാഭ്യാസം ഒന്നും ഉണ്ടാവില്ല, അപ്പോൾ അവർ മറ്റുള്ളവരോടും കൂടി ഈ കുട്ടീനെ കുറിച്ചും ഈ കുട്ടിയുടെ രക്ഷിതാക്കളെ കുറിച്ചൊക്കെ ഇല്ലാത്തത് പറഞ്ഞ് നടന്നിട്ട് അവരിങ്ങോട്ട് ഒറ്റപ്പെടുത്തുക. അങ്ങനെയൊക്കെ നമ്മൾ സമൂഹത്തിലുണ്ട്, കുടുംബത്തിലും അയൽവാസികളിലൊക്കെ നമുക്ക് കാണാം. അതൊക്കെയാണ് തെറ്റ്, അതൊന്നുമില്ലാതെ നമ്മളെല്ലാവരോടും സ്നേഹത്തോടു കൂടി നമ്മൾ ആരാക്രമിക്കണ്ടോ അത് നമ്മൾ നോക്കണ്ട, നമ്മൾ അവരോടെങ്ങനെ സ്നേഹത്തെ പെരുമാറുക, എന്നിട്ട് ഇസ്തിഗ്ഫാർ ഇങ്ങനെ അധികരിപ്പിക്കുക. നമുക്ക് സമ്പത്ത് മാത്രമല്ല, എല്ലാം കൊണ്ടും നമ്മൾ വിചാരിച്ചതിലപ്പുറമായിരിക്കും നമ്മളെ സന്തോഷ ജീവിതം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു റഹ്മത്തിൻ്റെ പത്ത് പോകുന്ന പോക്കിൽ നമ്മൾ ധാരാളം ഇബാദത്തുകൾ ചെയ്യുക. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം നോക്കുന്ന ഈ ഒരു പത്തിനെ നമ്മൾ ഒരിക്കലും നമ്മൾ അങ്ങനെ അങ്ങോട്ട് മൈൻഡ് ചെയ്യാതിരിക്കരുത്. നമ്മൾ ധാരാളം ഇബാദത്തുകൾ അമലുകൾ ചെയ്യുക. അള്ളാഹു സുബ്ഹാനത്തിൽ നമുക്ക് എല്ലാം എന്തൊക്കെയാണ് ഭൂമിയിൽ നമുക്ക് വേണ്ടത് അതെല്ലാം അള്ളാഹു നമുക്ക് തരുന്നതാണ്. റഹ്മത്തിൻ്റെ നോട്ടം നിൽക്കും. അസ്സലാമു അലൈക്കും.